ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കിടുക്ക ചിക്കിടിലോസ്കി ബംബ്ലോസ്കി വീഡിയോ ഇട്ട് വന്നേക്കാണ് ഗൈസ്. അതും ഗെയിമിംഗ് വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, നമ്മളിന്നൊരു ലക്ഷറി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടു, നല്ലൊരു ലക്ഷറി ഹൗസ് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടൊരു ചാൻസ് അപ്പം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതേ ഗൈസ് ഇങ്ങനെയാണ്. അടിപൊളി സെറ്റപ്പൊക്കെയാണ്. പിന്നെ നമ്മൾ കളിക്കുന്നത് സർവൈവ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വീട് കണ്ട അടിപൊളി ലുക്കൊക്കെ ഉണ്ട വീട്. അപ്പോൾ ഇതേ കണ്ടോ, ഇനി നമുക്ക് എൻ്റെ വീടിന് ഉള്ളിൽ കയറാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അതേ സൈഡിലായിട്ട് ചെറിയൊരു കിച്ചൺ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതേ ഇവിടെയാണ് ചെസ്റ്റും കാര്യങ്ങളും. പിന്നെ എന്തുട്ടാ, ഇവിടെ നമ്മുടെ കയ്യൊക്കെ കഴുകാനുള്ള പൈപ്പും പിന്നെ അതേ ഫ്രിഡ്ജും എല്ലാം ഇവിടെയാണ് ഗൈസ്. പിന്നെ അതെന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മൾ വെറുതെ നല്ല അത്യാവശ്യം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ അതെ അതെന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറിയാണ്. നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി നമ്മൾ പണിതാണ് ലൈബ്രറി. നമുക്ക് ഇവിടേക്ക് ഇരുന്നുകൊണ്ട് ബുക്കൊക്കെ വായിക്കാം. അപ്പോൾ ഇതേ കണ്ടോ സെറ്റപ്പാണ്. അപ്പോൾ ഇതേ ഇത് നമ്മളുടെ ടി വി കാണുന്ന സ്ഥലമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വലിയ ടി വി. അതല്ല അടിപൊളി വലിയ ടി വിയാണ്. ഭയങ്കര കാശ് കൊണ്ടൊക്കെ മേടിച്ച ടി വിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ കണ്ട ഇതേ ഇവിടെ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പിന്ന് മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മേളിൽ കുറച്ച് മുറിയും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെയാണ്. പിന്നെ അവിടുത്തെ ഒരു സോമ്പിയുടെ പാലയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വേട്ടയ്ക്കൊക്കെ പോകുമ്പോൾ സോമ്പിയുടെ പാലയൊക്കെ അങ്ങനെ എടുത്തിട്ട് ഷെൽഫിലെ കയറിയും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബെഡ്റൂമാണ്. നമ്മൾ ചെറിയൊരു ബെഡ്റൂമായിട്ട് ഇവിടെ പണിതേക്കുന്നതാണ്. ഗസ്റ്റൊക്കെ വന്നേനെ കിടക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതെ ഇത് നമ്മുടെ ബാൽക്കണിയാണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കാൻ അടിപൊളിയാണ് ഗൈസ് സെറ്റപ്പ്. ഇനി നമുക്ക് അടുത്തൊരു മുറിയിലേക്ക് പോവാം ഗൈസ്. ഇതും നമ്മുടെ ഒരു ചെറിയൊരു മുറിയാണ്. ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ കണ്ട ഇത് താഴെയാണ്. അപ്പോൾ നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ പടുന്നുണ്ട്. അത് നമുക്ക് പിന്നെ കാണിച്ചു തരാം, താഴേക്ക് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. അതേ അവിടെ ക്രീപ്പറിൻ്റെ തലയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ അപ്പോൾ ഇതേ നമ്മൾ വേറൊരു മുറി കൊണ്ടുണ്ട്. ഇവിടെ നമുക്ക് സെറ്റി പോലെ പണിതേക്കാണ്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ കൂടുതലും കിടക്കാറൊക്കെ. പിന്നെ അതേ ഈ മുറിയിലുണ്ട് ബാൽക്കണിയും കാര്യങ്ങളും ടേബിളും ബുക്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു മുറിയാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ് ഗൈസ്. കണ്ട അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്ക് താഴെ പോയി നമ്മുടെ ആ സ്വിമ്മിംഗ് പൂള് ഒന്ന് പോയി കണ്ടേച്ചും വരാം. അപ്പോൾ ഇതേ നമ്മൾ താഴേക്ക് പോവാണ്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം ഗൈസ്. കാരണം നമ്മൾ കുറച്ച് റിസ്ക്കൊക്കെ എടുത്തു ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതേ നമ്മുടെ പുറത്തോട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് പോണ വഴി ഇതാണ് ഗൈസ്. ഇതേ കണ്ട നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് കുളിച്ചേക്കാം. രാവിലെ എന്നിട്ട് പല്ലൊന്നും തേച്ചില്ല ഗൈസ്. രാവിലെ തന്നെ കുളത്തിൽ പോയി കുളിച്ച് സ്വിമ്മിംഗ് പൂളിൽ കയറി കുളിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ് ഗൈസ്. പല്ലേ കണ്ടൊക്കെ കുളിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതെ ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളുണ്ട്. ഇവിടെ പുല്ലൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ വളർന്നതാണ്. നമുക്കതൊക്കെ ഒന്ന് വെട്ടിക്കളയണം. പിന്നെ വെട്ടിക്കളയാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ കാറിൻ്റെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത് തരാൻ പറ്റിയ സ്ഥലമാണ്. ഇത് നമ്മുടെ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ പറ്റിയൊരു ചെറിയൊരു വഴിയാണ്. ശരിക്കും അത് അപ്പുറത്താണ് അതിൻ്റെ ഗ്യാരേജ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. കാർപ്പറ്റൊക്കെ സെറ്റപ്പാണ്.
പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റാണ്. നല്ല അടിപൊളി ടോയ്ലറ്റൊക്കെ ഉണ്ട്, വാഷിംഗ് ബേസും പിന്നെ എന്തുട്ടാ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഷവറൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാൽ ഇതൊക്കെ ടാപ്പാണ്. ഓക്കെ, പിന്നെ നമുക്കിത് ഇതിൻ്റെ വാതിലും അടച്ചിട്ടേക്കാം ഗൈസ്, കാരണം ബാത്റൂമിൻ്റെ വാതിൽ തുറന്നിട്ടേക്കണത് അത്ര നല്ല ഭംഗിയല്ല. ആ പിന്നെ ഗൈസ്, വീടിൻ്റെ മേളിലായിട്ടെന്ന് പറയാം, മേളിലത്തെ റൂമിൽ ഒരു ബാത്റൂം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ആ ടോയ്ലറ്റും കൂടി കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊന്ന് മേളിലോട്ട് കയറാം. ഓക്കെ, ഇവിടെയാണ്, ഇവിടെയല്ലേ ഗൈസ്, ഇവിടെയല്ല. പിന്നെ ആ കിട്ടിപ്പോയി, ആ അത് ഇവിടെയാണ് ഗൈസ്. കണ്ട, അപ്പോൾ അതെ ഇവിടെയും വാഷിംഗ് ബേസും ചെസ്റ്റും പിന്നെ ഷവറും ഒക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇത് കുറച്ച് വലിയ ബാത്റൂമാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബാത്റൂം ഇതാണ്. കണ്ട, ഷവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് പോവാം. കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഗൈസ്, കളർഫുള്ളായിട്ടുള്ള കാർപ്പറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട, പിന്നെ പുറത്തായിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു രസം തോന്നി ഉണ്ടാക്കിയതാണ്. കണ്ട, വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കി വെച്ചതാണ്. ഒരു പൂ പോലെയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, പോലെ ആയോന്ന് അറിയില്ല കേട്ടോ. അയ്യോ, ഇതാരാ ഈ സോമ്പി മനുഷ്യന് തലക്കോലി വരില്ലല്ലോ, ഇവിടെ അവൻ ഇന്ന് ഇവനെ ഞാനൊന്ന് കൊല്ലും. ഇവിടെ അവൻ അവിടെ, അയ്യോടാ മാംസമായിപ്പോയി പാപം. നല്ല നമ്മൾ പ്രതികാരം ചെയ്യും ഗൈസ്, അതുകൊണ്ട് അവൻ്റെ മാംസം ഞാൻ ഇന്ന് ചുട്ടു തിന്നും. ഗൈസ് ദേ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാരേജ്, നമുക്കൊരു കാറൊക്കെ മേടിച്ചിട്ട് ഇതിൻ്റെ അത് കൊണ്ടുവന്ന് ഇടണം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാരേജ്. അപ്പോൾ അപ്പുറത്ത് നേരത്തെ കാണിച്ചതാണ് ഡോർ, അപ്പുറത്തെ വഴി കൂടി നമുക്ക് കയറാം. ഓക്കെ, ദേ നമ്മൾ സൈഡിലൊക്കെ മറ്റേ ചെടിയൊക്കെ വെച്ച് സെറ്റപ്പ് വീടാക്കിയിട്ടുണ്ട് ഗൈസ്. പുല്ലൊക്കെ കുറേ ഉണ്ട് ഗൈസ്, അതൊക്കെ ചെത്തി സെറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് കണ്ട, അടിപൊളി കണ്ടൻ്റ് അല്ലേ ഇന്നത്തെ. അപ്പോൾ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടുകാച്ച വീഡിയോ ആയിട്ട് വരെയായിരിക്കും. അപ്പോൾ ഇതിനും സെറ്റപ്പ് ഒരു ലക്ഷറി ഹോം ഉണ്ടാക്കണം എന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ ആ വീട് പണിയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.